കടലിനടിയിലുള്ള കാഴ്ചകൾ ഇന്നത്തെ ലോകകാഴ്ചയിൽ കാണാം. ഓസ്ട്രേലിയയിലെ ഗ്രീൻ ഐലൻഡിലെ കടലിനടിയിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഗ്ലാസ് ബോട്ടിൽ സഞ്ചരിച്ച് കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ പകർത്തുകയാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. ഓസ്ട്രേലിയയിലെത്തി ഓപ്പറ ഹൗസും സിഡ്നി മ്യൂസിയവും കുറണ്ട ട്രെയിൻ യാത്ര കാഴ്ചകളും കെയ്ൻസിലെ ആദിവാസി ഊരിൻ്റെ കാഴ്ചകളുമെല്ലാം പകർത്തിയ ശേഷമാണ് ഞാൻ കടലിനടിയിലെ കാഴ്ചകൾ കാണാൻ ഗ്രീൻ ഐലൻഡിലേക്ക് യാത്ര തിരിച്ചത്. നിഗൂഢതകളുടെ ഒടുങ്ങാത്തൊരു കലവറയാണ് കടൽ. ഓളപ്പരപ്പിലെ കാഴ്ചകളേക്കാൾ പതിന്മടങ്ങ് നിഗൂഢതകളും വിസ്മയങ്ങളുമാണ് കടൽ കാത്തുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് എന്നും അലയാഴിയുടെ അടിത്തട്ടിലെ കാഴ്ചകൾ കാണാൻ അടങ്ങാത്തൊരാവേശമാണ്. ഗ്രീൻ ഐലൻഡിൽ ഞാൻ എത്തുമ്പോൾ എനിക്ക് മുൻപേ എത്തിയ ഒരു സംഘം യാത്രക്കാർ സീ വാക്കിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നീന്തൽ വസ്ത്രങ്ങൾ, ഓക്സിജൻ മാസ്ക്, പ്രത്യേകതരം കണ്ണട എന്നിവയെല്ലാം ധരിച്ചാണ് സീ വാക്കിംഗ്. കടലിൻ്റെ അടിത്തട്ടിലേക്ക് നീന്തി മത്സ്യങ്ങളോടൊത്ത് മുട്ടിയുരുമ്മി നീന്തി തുടിച്ച് കടൽ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന വിനോദമാണ് സീ വാക്കിംഗ്. ലോകത്ത് ഏറ്റവും പുതിയ ടൂറിസം വിനോദ സാധ്യതയാണ് സീ വാക്കിംഗ്. വൃശ്ചികമാസത്തെ തണുത്ത പ്രഭാതത്തിൽ കുളക്കരയിൽ തണുപ്പകറ്റാനുള്ള കുട്ടികളുടെ കുസൃതി പോലെ ഇവിടെ ഇതാ ഒരു പക്ഷി കുളിക്കാനായി തയ്യാറെടുക്കുന്നത് ഞാൻ നോക്കി നിന്നു. ഗ്രീൻ ഐലൻഡിലെ പഞ്ചാര മണൽത്തരികൾ നിറഞ്ഞ തീരത്തേക്ക് ഞാൻ ക്യാമറയുമായി ഒറ്റയ്ക്കൊന്നിറങ്ങി. ഒരു ക്യാൻവാസിൽ വരച്ചിട്ട ചിത്രം പോലെ മനോഹരമായിരുന്നു ആ കാഴ്ച. ഏതു ഭാഗത്തേക്ക് നോക്കിയാലും സുന്ദര ചിത്രങ്ങൾ മാത്രം. പ്രകൃതി ഒരുക്കിയ കാഴ്ച, അതെത്ര അഴകാർന്നതാണെന്ന് ഓസ്ട്രേലിയയിലെ ഗ്രീൻ ഐലൻഡിലെ കടൽത്തീരം നമുക്ക് കാട്ടിത്തരുന്നു. ബോട്ട് യാർഡിൽ ബോട്ടുകൾ നിരന്ന് കിടക്കുന്നു. എല്ലാം കടൽ യാത്രയ്ക്കുള്ളവ തന്നെ. യാത്ര കഴിഞ്ഞെത്തിയവയും യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവയും കൂട്ടത്തിലുണ്ട്. ഒരേ സമയം 1000-ൽ പേർക്ക് യാത്ര ചെയ്യാവുന്ന വലിയ ബോട്ടുകളും കൂട്ടത്തിലുണ്ട്. ഞാൻ ബോട്ട് ജെട്ടിയുടെ കാഴ്ചകൾ ഒന്നൊഴിയാതെ പകർത്തി. കടൽ യാത്രയ്ക്കായി ടിക്കറ്റ് എടുത്തവർ ബോട്ടിൽ കയറുന്നതിനായി ക്യൂവിലാണ്. ഇന്ന് ധാരാളം സന്ദർശകർ ഗ്രീൻ ഐലൻഡ് കാഴ്ചകൾ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. യാത്ര കഴിഞ്ഞെത്തിയ ബോട്ടിനെ വളരെ ഭംഗിയായി കഴുകി വൃത്തിയാക്കുന്ന ജീവനക്കാർ എന്റെ പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു. യാത്രാ ബോട്ടിനെ ഭംഗിയായി സൂക്ഷിക്കുക എന്നത് സ്വന്തം കടമയാണെന്ന് കരുതുന്നവരാവണം ഇവർ. ഞാനും എന്റെ ഗ്ലാസ് ബോട്ടം ബോട്ട് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. ഗ്രീൻ ഐലൻഡിലെ റീഫ് ക്രൂയിസുകൾ സന്ദർശകരെയും കൊണ്ടുള്ള യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നുണ്ട്. എനിക്ക് പോകേണ്ട ഗ്ലാസ് ബോട്ടം ബോട്ടെത്തി. കടലിന്റെ അടിത്തട്ടിലെ കാഴ്ചകൾ കാണുന്നതിനായി ഞാനും എന്റെ ക്യാമറയും തയ്യാറെടുത്തു. എന്റെ ബോട്ടിനകത്തേക്ക് നേരത്തെ എത്തിയ സന്ദർശകർ കയറി തുടങ്ങി എന്നല്ല, ഇറങ്ങിത്തുടങ്ങി എന്നാണ് പറയേണ്ടത്. കാരണം ബോട്ടിൻ്റെ അടിത്തട്ടിൽ, അതായത് കടലിൻ്റെ അടിയിലാണ് ഞങ്ങളുടെ ഇരിപ്പിടം. കടലിനടിയിലെ കാഴ്ചകൾ അടുത്തു കാണുന്നതിനായിട്ടാണ് ഈ സംവിധാനം. കാഴ്ച വിസ്മയങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നില്ല. യാത്രയുടെ തുടക്കത്തിൽ തന്നെ വമ്പൻ സ്രാവുകൾ നീന്തി തുടിച്ചെത്തി. You are going to be sick. This is the one that I take and do not be sick. Is the photo catcher doing it again? Yeah.
ചില പരിചിതരെ പോലെയാണ് അവരുടെ വരവ്. ബോട്ടിൽ മുട്ടിയുരുമ്മി ഗ്ലാസിൽ ദേഹം ചേർത്തുവെച്ച് അവ ഞങ്ങളെ ആഴിക്കടിയിലെ പുത്തൻ കാഴ്ചകളിലേക്ക് കൊണ്ടുപോയി. കാർമേഘങ്ങൾക്കിടയിലൂടെ പറന്നിറങ്ങുന്ന ഒരു പോർ വിമാനം പോലെ സ്രാവുകൾ എന്റെ കാഴ്ചവട്ടത്തിലേക്ക് വന്നിറങ്ങിക്കൊണ്ടിരുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു കടലിനടിയിലെ കാഴ്ചകൾ. ഗ്ലാസ് ബോട്ടിന്റെ ഇളക്കത്തിൽ കടലിനടിയിലെ സസ്യങ്ങൾ ആടിയുലയുന്നതും അതിനിടയിലൂടെ ചെറുമത്സ്യങ്ങൾ നീന്തിപ്പോകുന്നതുമെല്ലാം വലിയ കൗതുകത്തോടെ ഞാൻ കണ്ടുനിന്നു. സ്രാവ് മത്സ്യങ്ങളിൽ ഒരുവൻ എന്റെ ബോട്ടിന്റെ ഓരം ചേർന്ന് ഒപ്പം നീന്തിയും പിന്നെ മുങ്ങാങ്കുഴിയിട്ട് മറഞ്ഞും പിന്നെ നീന്തി മുന്നിലെത്തിയും ഞങ്ങളെ രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതു കണ്ടിട്ടാവണം ചെറുമത്സ്യങ്ങളുടെ ഒരു കൂട്ടം സംഘമായെത്തി അവരുടെ കലാപ്രകടനങ്ങൾ നടത്തിയിട്ട് പോയി. കടലിലെ ഏറ്റവും അപകടകാരിയായ മത്സ്യമാണ് ഷാർക്ക് അഥവാ സ്രാവുകൾ. എന്റെ വിദേശയാത്രയിൽ പല ബീച്ചുകളിലും സ്രാവുകളുടെ ചിത്രം വച്ച അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. കാരണം കടൽ യാത്രകൾക്കും കടൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്കും എന്നും ഒരു പേടി സ്വപ്നമാണ് സ്രാവുകൾ. 6 മീറ്റർ വരെ നീളമുള്ള ഇവന്റെ കൂർത്ത പല്ലിടുക്കിൽ കുടുങ്ങിപ്പോയവർ രക്ഷപ്പെട്ട ചരിത്രം വിരളമാണ്. കൂട്ടത്തിൽ വെള്ളസ്രാവുകളാണ് മനുഷ്യനെ ഏറ്റവുമധികം ആക്രമിച്ചിട്ടുള്ളത്. കടലിനടിയിലെ സ്രാവുകളെ തന്നെ നോക്കി നിൽക്കവേ സ്റ്റീഫൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ജോസ് എന്ന സിനിമയിലെ മനുഷ്യഭോജികളായ സ്രാവുകളുടെ ഞെട്ടിപ്പിക്കുന്ന രംഗങ്ങളാണ് എന്റെ മനസ്സിൽ വന്ന് നിറഞ്ഞത്. കരയിലുള്ളതുപോലെ തന്നെ വർണ്ണവൈവിധ്യം കടലിലുമുണ്ട്. കറുത്തവനും വെളുത്തവനും വലിയവനും ചെറിയവനും മുടി ചുരുണ്ടവനും മൂക്ക് ചപ്പിയവനുമെല്ലാം കടലിനടിയിലുമുണ്ട്. വർണ്ണവൈവിധ്യമുണ്ടെങ്കിലും കടലിനടിയിൽ വർണ്ണവിവേചനമില്ല. കടലിരമ്പം സൃഷ്ടിച്ചുകൊണ്ട് 1000 മത്സ്യങ്ങൾ എന്റെ ഗ്ലാസ് ബോട്ടിനരികിലൂടെ നീന്തി തുടിച്ച് കടന്നുപോയി. അവ ഒരേ ദിശയിലും താളത്തിലും ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ എനിക്കെന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഗ്രേറ്റ് ബാരിയർ റീഫ് യാത്രയ്ക്ക് വേണ്ടി ആധുനിക സജ്ജീകരണങ്ങളോടെ നിർമ്മിച്ച ബോട്ടുകളാണ് ക്രൂയിസ് ബോട്ടുകൾ. ഇത്തരം ബോട്ടുകളെ നവീകരിച്ചാണ് ഗ്രീൻ ഐലൻഡിൽ കടലിനടിയിലെ കാഴ്ചകൾ കാണുന്നതിനായി ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കും വൃദ്ധരായവർക്കും സമുദ്രാന്തര കാഴ്ചകൾ അതിന്റെ തനത് സൗന്ദര്യത്തോടെ കണ്ടാസ്വദിക്കാൻ ഗ്ലാസ് ബോട്ടം ബോട്ടുകൾ ഏറെ സഹായകരമാണ്. കടലിനും കാഴ്ചയ്ക്കുമിടയിൽ ഒരു നേരിയ ഗ്ലാസ് പ്രതലം മാത്രം. അത് കാഴ്ചയ്ക്കൊട്ടും അഭംഗി വരുത്തില്ലെന്ന് മാത്രമല്ല, വിരൽ തൊടാവുന്ന അത്ര അടുത്തായി മത്സ്യങ്ങൾ നമ്മെ മുട്ടിയുരുമ്മി കടന്നുപോവുകയും ചെയ്യും. ചിത്രകഥകളിലും മാന്ത്രിക കഥകളിലും മാത്രം വായിച്ചറിഞ്ഞ കടലിന്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ കൺമുന്നിൽ വിടർന്ന് വിലസി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സ് കുട്ടിക്കാലത്തേക്ക് ഒരു നിമിഷം ഓടിപ്പോയി. ആഴക്കടലിന്റെ അടിത്തട്ട് ഒരു മഹാകാവ്യം പോലെ മനോഹരമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. എഴുതിയാലും പറഞ്ഞാലും തീരാത്തത്ര കാഴ്ചകളുടെ സമ്പത്താണ് കടലിനടിയിൽ. ദുരിതത്തുരുത്തിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഭക്ഷണപ്പൊതിയുമായി വരുന്ന വാഹനങ്ങളെ ആർത്തിയോടെ പൊതിഞ്ഞു നിൽക്കുന്ന അഭയാർത്ഥികളെപ്പോലെ 1000 മത്സ്യങ്ങൾ ഞങ്ങളുടെ ബോട്ടിനെ വലയം ചെയ്തു. പാവം, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാവാം ഇവയുടെ വരവ്.
ഈ സമയം വരെയുള്ള യാത്ര ബോട്ടിൻ്റെ അടിഭാഗത്തിരുന്ന് വശങ്ങളിലേക്കാണ് കണ്ടിരുന്നു എങ്കിൽ ഇനി അങ്ങോട്ടുള്ള യാത്ര മറ്റൊരു ബോട്ടിൽ കയറി ബോട്ടിൻ്റെ അടിഭാഗം കണ്ടുള്ള യാത്രയാണ്. ഗ്ലാസ് ബോട്ടിലെ ആദ്യഘട്ട യാത്ര ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ബോട്ടിൽ കയറണോ?